ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെരുപ്പ്, പഴയ പൊട്ടിയ ചെരുപ്പ് കണ്ടിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു പൊട്ടിയ ചെരുപ്പ് എടുക്കുക. പൊട്ടിയതോ പൊട്ടാത്തതോ, ഇപ്പോൾ ഒരെണ്ണം പൊട്ടുമ്പോൾ നമ്മൾ മറ്റതും കളയുമല്ലേ, അപ്പോൾ അതെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വള്ളിയില്ലേ, വള്ളി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അപ്പുറത്തെ ഇപ്പുറത്തെയും വള്ളി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മളിവിടെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. നമുക്ക് ടിഷ്യൂ ബേസായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ടിഷ്യൂ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും മതി. താഴെ ഒരു ബേസായിട്ട് നമുക്ക് എന്തായാലും വേണം, ആ ഒരു ടെക്സ്ചർ നമുക്ക് ആവശ്യമുണ്ട് ഇതിൽ. അതുകൊണ്ട് ബുക്ക് പേപ്പറോ ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ദൂരത്തേക്ക് നിൽക്കുന്ന കുറച്ച് മരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടിഷ്യൂ തന്നെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒരു ത്രികോണം പോലെ മടക്കിയിട്ട് അത് ഡിഫറെൻ്റ് ഷേപ്പിൽ വലുത് ചെറുതായിട്ടൊന്ന് ത്രികോണം പോലെ ആക്കിയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നോർമൽ ഏതെങ്കിലും ഒരു പേപ്പറായാൽ മതി. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടെക്സ്ചർ വേണം ദൂരത്ത് മരങ്ങൾ നിൽക്കാനായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ആദ്യം കാണിച്ച പോലെ ആ ചെരുപ്പിൻ്റെ വള്ളി അപ്പുറത്തും ഇപ്പുറത്തും ഒട്ടിച്ചു കൊടുക്കാം. നടുക്കായിട്ട് ഓരോ മരം പോലെ തോന്നിക്കാൻ ക്ലേയും ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് ശിഖരങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ വെച്ച് കൊടുക്കാം. ക്ലേ ഇല്ലെങ്കിലും നമുക്ക് മരം ചെയ്യാൻ പറ്റും. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മരം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പം ക്ലേ തന്നെ വേണമെന്നില്ല. മുകളിലിപ്പോൾ നമ്മൾ മൂന്ന് മരം പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ദൂരത്തേക്ക്. അടുത്ത് നിൽക്കുന്ന രണ്ട് മരം അപ്പുറത്തും ഇപ്പുറത്തും, പിന്നെ താഴെ നമ്മൾ കുറച്ച് വേരൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ക്ലേ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കല്ലൊക്കെ വെച്ച് കൊടുക്കണം, കുറച്ച് ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കുമ്പോൾ ഒരു കാടൊക്കെ ആയിട്ട് തോന്നണം, അതാണ് ഉദ്ദേശിക്കുന്നത്. കാട്ടിലൊക്കെ വലിയ മരങ്ങളൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ വേരൊക്കെ താഴത്തോട്ട് ഇറങ്ങിയ പോലെയൊക്കെ ഞാനൊരു പിക്ചർ നോക്കിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതങ്ങനെ തന്നെ വരുമോയെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പിക്ചർ കാണിക്കുന്നില്ല. പിന്നെ ആരോ വരച്ച ഒരു ഡ്രോയിങ് ആണ്, അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി കണ്ടപ്പോൾ. അപ്പോൾ ചെരുപ്പ് ചെയ്യാമെന്ന് ഓർത്തു. പെട്ടെന്ന് അങ്ങനെ ഒരു ഐഡിയ ഒക്കെ വന്നപ്പോൾ ഒപ്പിച്ചെടുത്ത്. പിന്നെ അവസാനം നമ്മൾ ഈ കല്ലൊക്കെ വേരിൻ്റെ ഇടയ്ക്കൊക്കെ കയറി നിൽക്കത്തില്ല, അതിൻ്റെയൊക്കെ ഇടയ്ക്ക് കൂടി ഈ വേരിറങ്ങി പോകത്തില്ലേ മരത്തിൻ്റെ, അപ്പോൾ അത് തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ല് മെറ്റിൽ കല്ലാണ് വെച്ച് കൊടുക്കുന്നത്. അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഏത് കല്ലായാലും മതി, അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇനി എന്നിട്ട് നമുക്ക് എല്ലാം ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഏകദേശം മിനുക്കുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു വള്ളി വെച്ചില്ലേ, വള്ളിയും കൂടി ഒന്ന് മരമാക്കി എടുക്കണം. അതിന് ഞാൻ അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വാൾപുട്ടിയോ പ്ലാസ്റ്റർ ഓഫ് പാരീസോ ക്ലേയോ ഏതായാലും മതി. പിന്നെ വാൾപുട്ടിയുടെ കാര്യത്തിൽ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, അതിനകത്ത് വെള്ളം മാത്രം മിക്സ് ചെയ്താൽ മതി വാൾപുട്ടിക്ക്, പശയുടെ ഒന്നും ആവശ്യമില്ല. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെങ്കിൽ ഫെവിക്കോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഫെവിക്കോളും വാട്ടറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. വാൾപുട്ടിക്ക് വെള്ളം മാത്രം മതി, പശയൊന്നും വേണ്ട കേട്ടോ. ഡ്രൈ ആയിട്ട് ഉണങ്ങുമ്പോൾ നല്ലപോലെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിക്കും. പിന്നെ ഇനി നമ്മൾ ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അപ്ലൈ ചെയ്ത് കൊടുത്തത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മരത്തിൻ്റെ ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഒരു സെമി ഡ്രൈ ആയി വരുമ്പോൾ നമുക്കതൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഏകദേശം എല്ലാം ഉണങ്ങി കഴിഞ്ഞ് നമുക്ക് കളർ കൊടുക്കാം. മേളിൽ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ ആകാശമല്ലേ കാണുന്നത്, അപ്പോൾ ആകാശത്തിൻ്റെ കളർ ആദ്യമേ കൊടുക്കുക. ഒരു സ്കൈ ബ്ലൂ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് സ്കൈ ബ്ലൂ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് വൈറ്റ് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആകാശത്ത് ഒരു കളർ മാത്രമല്ലല്ലോ, രണ്ട് മൂന്ന് ഷെയ്ഡ് വരും. ഒരു ഗ്രേ കളർ വരും, സ്കൈ ബ്ലൂ കളർ വരും, വൈറ്റ് കളർ വരും. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് താഴത്ത് ഗ്രീൻ കളറല്ലേ വരുന്നത് കാടിനകത്ത്, അപ്പോൾ ആ ഒരു ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടിയൊക്കെ ഒന്ന് കൊടുക്കാം. പിന്നെ ആകാശവും കാടും കൂടി മിക്സായി വരുന്ന ഭാഗത്ത് സ്കൈ ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് നടുക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ കളർ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ താഴെ ബേസിൽ കൊടുത്ത ആ ടിഷ്യൂവിൻ്റെ എഫക്റ്റ് അറിയാൻ പോണത്. നമ്മൾ ആ ടിഷ്യൂ ഒന്ന് സെമി ഡ്രൈ ആയി വരുമ്പോൾ ഒന്ന് വരഞ്ഞും കൂടെ കൊടുക്കണം കേട്ടോ. ഈ മരത്തിൻ്റെ എഫക്റ്റ് പോലെ തോന്നിക്കാൻ ഞാൻ അത് എടുക്കാൻ മറന്നുപോയി. അപ്പം നമുക്ക് കറക്റ്റ് ദൂരത്തോട്ട് കുറേ ഇലകളൊക്കെ നിൽക്കുന്ന പോലെ തോന്നും. ഇനി നമുക്ക് താഴത്ത് നമ്മൾ കൊടുത്ത ആ ഒരു കല്ലിൻ്റെയൊക്കെ ഭാഗമല്ലേ, അതിൻ്റെ ഉൾഭാഗത്ത് ഗ്രീൻ കളർ കൊടുക്കുക. കല്ലിനും കൂടി ഒന്ന് ഗ്രീൻ കളർ തന്നെ, ഡാർക്ക് ഗ്രീനാണ് അപ്ലൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്തെടുക്കാമല്ലോ, ലൈറ്റ് ഗ്രീനൊക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ പുല്ല് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് വേറെ കുഴപ്പമില്ല. പായലൊക്കെ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പം ബേസ് കളർ മാത്രം ഗ്രീൻ കളർ കൊടുത്തെടുക്കാം. എനിക്ക് ഇതുപോലെയുള്ള വർക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ആരും ചെയ്യാത്തത് അല്ലെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യുക, ഒന്ന് ഇന്നൊവേറ്റീവായിട്ട് ചിന്തിക്കുക എന്നൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഒരു സുഖമല്ലേ. അപ്പോൾ അതിനകത്ത് വരുന്ന കമൻസൊക്കെ വാക്കി ചേച്ചി ഇത് കൊള്ളാം എന്നൊക്കെ പറയുക, എനിക്ക് സത്യം പറയാമല്ലോ ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം അതാണ്. നമുക്ക് അതുപോലത്തെ ഒരു നല്ല കമൻറ്റ് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നമ്മളായിട്ട് ചെയ്യുന്നൊരു വർക്കിന് ഒരു അടിപൊളി കമൻറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നിറയും നമ്മുടെ. എൻ്റെ കഴിഞ്ഞ മറ്റേ 40,000 വീഡിയോയിൽ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഇത്രയും സബ്ബൊക്കെ വാങ്ങിക്കാന്ന് കമൻറ്റ് വായിച്ചിട്ട് സത്യം പറഞ്ഞാലും ഒരുപാട് സന്തോഷമായി. ചില കമൻറ്റ് വായിക്കുമ്പോൾ ചില കമൻറ്റിൻ്റെ അർത്ഥം അറിയാഞ്ഞിട്ട് ഞാൻ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ചില കമൻറ്റ് ഇംഗ്ലീഷിലൊരു കമൻറ്റ് വന്നിട്ട് എനിക്ക് ചില വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ല, ഞാൻ പിന്നെ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, അത്രയ്ക്കും എനിക്ക് സന്തോഷമായി.
ശരിക്കും സന്തോഷമായി. ആ അപ്പോൾ നമ്മൾ കളർ ചെയ്തെടുക്കുക. നമ്മൾ തടിക്കൊക്കെ ബ്ലാക്ക് കളറ് ബേസ് കൊടുത്തിട്ട് ബ്രൗൺ കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തെടുക്കുക. ഫ്രണ്ടിൽ നിൽക്കുന്ന ആ രണ്ട് മരത്തിന് മാത്രം ഒരു ലൈറ്റർ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ അത് മുന്നിൽ നിൽക്കുന്നതായിട്ടും മറ്റത് മൂന്നും ഒരുപാട് പുറകെ നിൽക്കുന്നതായിട്ടും തോന്നിക്കാനായിട്ട് ആ പുറകിലത്തേന് ഡാർക്കർ ഷെയ്ഡ് കൊടുക്കുക. പിന്നെ നമ്മൾ പുല്ല് താഴത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലീഫ് ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അതൊന്ന് കണ്ടു നോക്കാം. ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്ന രീതികളുണ്ട്. അപ്പം അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. താഴത്തെ ആ കല്ലിലും നമുക്കൊന്ന് ഈ പുല്ലൊക്കെ തന്നെ കൊടുക്കാം. ഇത് തന്നെ കൊടുക്കണമെന്നില്ല. ഞാനൊരു കാടായതുകൊണ്ടാണ് താഴത്തെ ആ പുല്ലിന് കുറച്ച് ചുമല പൂക്കൾ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷെയ്ഡും കൂടെ കൊടുത്തേക്കുന്നത്. നമ്മളൊരു വീടിൻ്റെ മുറ്റമാണ് ചെയ്യുന്നതെങ്കിൽ നല്ല ഡാർക്ക് ഗ്രീൻ കളർ തന്നെ കൊടുക്കുക. ഇതിപ്പോൾ ഒരു കാടാണ്. അവിടെ പലതരത്തിലുള്ള ഇലകൾ വീഴാം, ഉണങ്ങിയ ഇല വീഴാം, പൂക്കൾ വീഴാം. അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻറ്റ് ഷെയ്ഡ് കൊടുത്തേക്കുന്നത്. ഇനി മുകളിലത്തെ മരങ്ങൾക്ക് കൊടുക്കാം. അത് നമുക്ക് നല്ല ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട് പല പല ഷെയ്ഡായിരിക്കുമല്ലോ വരും. തളിരില കാണും, ഉണങ്ങി നിൽക്കുന്ന ഇല കാണും. അപ്പോൾ എല്ലാ ഷെയ്ഡും വരാൻ വേണ്ടിയിട്ട് നല്ല ഗ്രീൻ കളറ് മേളിൽ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇലകൾ തന്നെ താഴത്ത് പുല്ലായിട്ടും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മേളിൽ കൊടുത്തിരിക്കുന്നത് വേറൊരു ഷെയ്ഡ് ലീഫും താഴത്ത് കൊടുത്തിരിക്കുന്ന പുല്ല് വേറെ ആവണം. കാരണം ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ആയതുകൊണ്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ഒരു പെർഫെക്ഷൻ ലെവൽ പറഞ്ഞുകൊണ്ട് രണ്ടും നല്ല ഡിഫറൻസ് തോന്നിക്കണം. അതുകൊണ്ട് താഴത്തെടുക്കുന്നത് മണ്ണാണെങ്കിൽ മേളിൽ നമ്മൾ സ്പോഞ്ചിൻ്റെ ലീഫ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ താഴത്ത് ഞാൻ കുറച്ച് ഇത് കൂൺ പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനും ഒരു കളർ കൊടുക്കുന്നുണ്ട്. അത് ഓറഞ്ചോ മഞ്ഞോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അതെ, നമ്മുടെ കാട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മരമോ പിന്നെ കുറച്ച് കല്ലും പുല്ലും എല്ലാമായിട്ട് നമ്മൾ സാധാരണ കളയുന്ന സാധനമല്ലേ ആ ചെരുപ്പൊക്കെ, അതിലും ഒന്ന് ചെയ്ത് ഭംഗിയാക്കി എടുക്കുമ്പോൾ ഒരു ഡിഫറെൻ്റും ആണ്. നമ്മളെപ്പോഴും ചെയ്യുന്ന രീതിയിൽ നിന്നൊരു വ്യത്യാസമാണ്. കാണാനും ഭംഗിയാണ്. പിന്നെ എല്ലാത്തിലും ഒരു ആർട്ടുണ്ട്. നമ്മൾ എല്ലാ സാധനങ്ങളിലും ഉണ്ട്. അതിപ്പോൾ എന്തായിക്കോട്ടെ, നമ്മൾ താമസിക്കുന്ന വീട്ടിലായിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിലായിക്കോട്ടെ, എല്ലാത്തിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു കഴിവുണ്ട്. അപ്പോൾ അത് കളയുന്ന ചെരുപ്പായിക്കോട്ടെ, എന്ത് സാധനത്തിലും നമുക്ക് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ചെയ്ത് നോക്കുക. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലേ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ പോലെ ടിഷ്യൂ വെച്ചിട്ട് തന്നെ നമുക്ക് മരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചെരുപ്പയിലുള്ള കാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചെയ്ത് നോക്കിയിട്ട് പിക്ക് എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് കാണാമല്ലോ, ഡിഫറെൻ്റ് ആയിട്ട് കുറേ പേര് ചെയ്തൊക്കെ അയക്കാറുണ്ട് ഇൻസ്റ്റയിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.